നമസ്തേ. പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന അഥവാ PMBJP പ്രോജക്റ്റിനെ കുറിച്ചാണ് നമ്മളോട് ഇതിനെക്കുറിച്ച് വിശദമായി സംസാരിക്കാൻ എത്തിയിരിക്കുന്നത്. 2015 പ്രധാനമന്ത്രി ഈ പദ്ധതി ഭാരതത്തിന് സമർപ്പിച്ചപ്പോൾ മുതൽ കേരളത്തിലെ CNF ഏജൻസിയായി പ്രവർത്തിച്ചു വരുന്ന ശ്രീ അജിത് അച്ചോളിയാണ്. സ്വാഗതം. നമസ്തേ. പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി പരിയോജന മികച്ച മരുന്നുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സാധാരണക്കാർക്ക് ലഭ്യമാക്കുവാൻ വേണ്ടി പ്രധാനമന്ത്രി തന്നെ ബ്രാൻഡ് അംബാസഡറായി തുടങ്ങിയ ഒരു പദ്ധതിയാണ്. ഇന്ന് ഇന്ത്യയിലെ എല്ലായിടത്തും തന്നെ ഈ ഔഷധശാലകൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഔഷധശാലകൾ തുടങ്ങേണ്ടത്? എന്തുകൊണ്ട് ഇതിലെ മരുന്നുകൾ ഇത്ര വിലക്കുറവിൽ ലഭിക്കുന്നു? എന്താണ് ഈ മരുന്നുകളുടെ ഗുണങ്ങൾ എന്നൊക്കെ കാര്യങ്ങൾ ശ്രീ അജിത് അച്ചോളി നമ്മളോട് വിശദീകരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇന്ദ്രധനുസ് എന്ന് പറയുന്ന ഒരു മിഷൻ ഇന്ദ്രധനുസ്, അതായത് 8 വാക്സിനുകൾ മൂലം പരിഹരിക്കാൻ പറ്റുന്ന അസുഖങ്ങൾക്ക് വേണ്ടിയുള്ള വാക്സിനുകൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുസ്. ഇതേക്കുറിച്ച് അടുത്തുള്ള പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും സർക്കാർ ആശുപത്രികളിലും പോയി ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഗുണഭോക്താക്കളായി മാറുവാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ആയുഷ്മാൻ ഭാരത്, ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപയുടെ ചികിത്സാ സംരക്ഷണം നൽകുന്ന പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. ഇതേക്കുറിച്ചും താലൂക്ക് ആശുപത്രികളിലും പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങളിലും പോയി സംസാരിച്ച് അതിൻ്റെ ഗുണഭോക്താവായി മാറുവാനായിട്ട് സാധിക്കും. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കുറച്ച് നാളെ മുമ്പ് പ്രധാനമന്ത്രി തന്നെ BPL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് നേരിട്ടൊരു രജിസ്റ്റേർഡ് പോസ്റ്റ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ രജിസ്റ്റേർഡ് പോസ്റ്റ് ലഭിച്ച ആളുകൾ തന്നെ എല്ലാവരും തന്നെ അതൊരു കാർഡാക്കി മാറ്റിയിരുന്നു. പലർക്കും ഈ 5 ലക്ഷം രൂപയുടെ ചികിത്സ പരിരക്ഷ ലഭിക്കുന്നുമുണ്ട്. അത് ഇനിയും ചെയ്യാത്ത ആളുകൾ എത്രയും വേഗം താലൂക്ക് ആശുപത്രിയിൽ പോയിട്ട് കാർഡാക്കി മാറ്റുവാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ഇനി ശ്രീ അജിത് അച്ചോളിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജനയെക്കുറിച്ച് ആദ്യം ഒന്ന് ഒരു ഇൻട്രൊഡക്ഷനായിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമോ? ഓക്കെ പത്മജ, ഈ പ്രോഗ്രാമിൻ്റെ പേര് പത്മജ പറഞ്ഞതുമാതിരി പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന. ഈ പദ്ധതി ആക്ച്വലി തുടങ്ങിയത് 2010 അന്ന് നോർത്ത് ഇന്ത്യയിൽ മാത്രം ഒരു 200 ജനൌഷധി ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊരു 2 കൊല്ലത്തിനകം അത് മുന്നോട്ട് പോയില്ല. പിന്നെ 2015 ഇത് പിന്നെ റിവൈവ് ചെയ്യുന്നത്. ഇന്ന് ഇന്ത്യയിലൊട്ടാകെ 6000 ജനൌഷധി ഷോപ്പുകളുണ്ട്. കേരളത്തിൽ മാത്രം 600 ഷോപ്പുകളുണ്ട്. ഇതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ് ഇസ് 1250 മരുന്നുകളുണ്ട്. 250 സർജിക്കൽ പ്രോഡക്ട്സ് ഉണ്ട്. ഇത് കൂടാതെ വരും ഇൻ ദ കമ്മിങ് ടൈംസ് സർജിക്കൽ ഡിസ്പോസിബിൾസ്, മെഡിക്കൽ ഡിവൈസസ്, കാർഡിയോവാസ്കുലർ സ്റ്റെൻസ്, ബലൂൺസ്, ഗൈഡ് വയേഴ്സ്, ഇത് കൂടാണ്ട് സർജിക്കൽ ഇംപ്ലാൻസ്, മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് പ്രോഡക്ട്സ്, റീഏജൻസ്, ഇതൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. ഇത് തുടങ്ങിയതിന് ശേഷം മരുന്നുകളുടെ വില വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാരണം കൂടെ ഞാൻ പറയാം. സാധാരണ നമ്മളൊരു ബോട്ടിൽ പെപ്സി മേടിക്കുമ്പോൾ 20-25 രൂപ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ആക്ച്വൽ ഇൻഗ്രീഡിയൻറ്റ് കാർബണേറ്റഡ് വാട്ടറിൻ്റെ വില 1 രൂപയിൽ താഴെ കാണുള്ളൂ. അതിൻ്റെ ബോട്ടിലിൻ്റെ വിലയും എല്ലാം കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2 രൂപയെ വരുള്ളൂ. ഈ പ്രൊഡക്റ്റിന് നമ്മൾ 20-25 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മാർക്കറ്റിംഗ് കോസ്റ്റ്, ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, ഇതിൻ്റെ ബ്രാൻഡിങ് കോസ്റ്റ്, ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡേഴ്സ് ഷാരൂഖ് ഖാനോ ഋത്വിക് റോഷനോ ആയിരിക്കും. അവർ വാങ്ങിക്കുന്ന കോടികൾ ഈടാക്കുന്നത് നമ്മളിൽ നിന്നാണ്. ഇതേമാതിരിയാണ് ഒരു പുതിയൊരു മരുന്ന് കണ്ടുപിടിക്കുമ്പോൾ ഇത് കണ്ടുപിടിക്കുന്ന കമ്പനി, ദ ഡിസ്കവറർ എന്ന് പറയുന്നത്, അവർ കണ്ടുപിടിക്കുന്ന മോളിക്യൂളിന് 7 വർഷത്തേക്ക് അവർക്ക് പേറ്റൻസി ഉണ്ട്. ഈ 7 വർഷത്തിൽ അവർക്ക് മാത്രമേ ഈ മരുന്ന് വിപണിയിൽ ഇറക്കാൻ പറ്റുള്ളൂ. ആ 7 വർഷത്തിൽ അവർ ചിലവാക്കിയ R&D കോസ്റ്റ് മുഴുവനും അവർ ഈടാക്കാൻ വേണ്ടി മരുന്നിന് വളരെയധികം വില കൂട്ടും. കാരണം സാധാരണ 2000-3000 മോളിക്യൂള് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ 1-2 മോളിക്യൂളെ ഫൈനൽ സ്റ്റേജിലേക്ക് വരികയുള്ളൂ. അപ്പം ഇത്രയും കോസ്റ്റ് അവർ ഈടാക്കാൻ വേണ്ടി ഈ 7 ഇയേഴ്സ് ഇതിൻ്റെ മാക്സിമം വില അവർ കൂട്ടും. ഈ 7 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആർക്ക് വേണമെങ്കിലും ലോഞ്ച് ചെയ്യാം. അപ്പം ഇതിൻ്റെ അകത്ത് വരുന്ന ബേസിക് മോളിക്യൂൾ API എന്ന് പറയും,
ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻറ്റ്. ഇതിന് വളരെ കുറച്ച് പൈസയെ വരുള്ളൂ. ഇതിനകത്ത് സ്വർണവും വെള്ളിയൊന്നും ഇല്ലല്ലോ, ബേസിക് കെമിക്കൽസാണ്. ഇപ്പം ഞാൻ നേരത്തെ പെപ്സിയുടെ എക്സാമ്പിൾ പറഞ്ഞതുമായി ഇതിൻ്റെ നമ്മൾ വാങ്ങിക്കുന്ന ഒരു 40 രൂപയുടെ ഒരു മരുന്നിൻ്റെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് 2 രൂപയോ 3 രൂപയോ കാണുള്ളൂ. ബാക്കി മുഴുവനും ഇതിൻ്റെ മാർക്കറ്റിംഗ്, ബ്രാൻഡിങ്, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, ആർ എൻ ഡി കോസ്റ്റ്. ആർ എൻ ഡി ഇല്ല അവിടെ, ഞാൻ ഇവർ കണ്ടുപിടിച്ച മരുന്നില്ലല്ലോ, വേറെ ആരോ കണ്ടുപിടിച്ചു, അതിൻ്റെ പേറ്റൻസി കഴിഞ്ഞു. ഈ പേറ്റൻസി കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ അത് ഇറക്കാം. അപ്പോൾ അതിൻ്റെ ആ മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ കുറച്ചേ വരുന്നുള്ളൂ. സാധാരണ ഒരു മെഡിക്കൽ കമ്പനിക്ക് മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഉണ്ട്, അവർക്ക് സാമ്പിൾ കൊടുക്കണം, അവർക്ക് ലിറ്ററേച്ചർ കൊടുക്കണം, ഇന്ത്യയിലുള്ള എല്ലാ സിറ്റീസിനും ഓഫീസ് വേണം, ഇതിനൊക്കെ വലിയൊരു കോസ്റ്റാണ്. ജനൌഷധിക്ക് പറഞ്ഞ കോസ്റ്റ് ഒന്നുമില്ല. മാർക്കറ്റിംഗ് കോസ്റ്റ് ഇല്ല, ബ്രാൻഡിങ് കോസ്റ്റ് ഇല്ല, അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് ഇല്ല, മെഡിക്കൽ റെപ്സ് ഇല്ല, സാമ്പിൾസ് ഇല്ല, ലിറ്ററേച്ചേഴ്സ് ഇല്ല, ഓഫീസുകളില്ല. ഈ 70% കോസ്റ്റാണ് പേഷ്യൻസിന് കൈമാറുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇത്രയും വില കുറയാനുള്ള കാരണം. സാധാരണ ഗതിയിൽ പറഞ്ഞ 30%, ആക്ച്വലി 30 അല്ല, 70% വരെ നമുക്ക് ഡിസ്കൗണ്ട് ഇതിൽ കിട്ടുന്നുണ്ടല്ലേ, സാധാരണ കടയിൽ കിട്ടുന്ന മെഡിസിൻ. 70% നമ്മൾ സാധാരണ കഴിക്കുന്ന ഡയബറ്റിക്സിൻ്റെ മരുന്ന് അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് മെഡിസിൻസ്. നമ്മൾ ഇവരുടെ ഒരു മൊബൈൽ ആപ്പുണ്ട് ജനൌഷധി എന്ന് പറഞ്ഞത്, ആ മൊബൈൽ ആപ്പിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുന്ന മരുന്നിൻ്റെ കെമിക്കൽ നമ്മൾ അതിൻ്റെ അകത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജൻ ഔഷധി എന്ന് പറഞ്ഞുള്ള മൊബൈൽ ആപ്പ്, അതെ, ജൻ ഔഷധി എന്നൊരു മൊബൈൽ ആപ്പ്, ആ മൊബൈൽ ആപ്പ് അവർ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആപ്പ്, ഇതെല്ലാവരും കാണാൻ വിചാരിക്കുന്നു. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ആപ്പിൻ്റെ അകത്ത് നമ്മൾക്ക് നമ്മൾ സാധാരണ കഴിക്കുന്ന ഏത് മരുന്നാണോ ആ മരുന്നിൻ്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്യാം. ആ ടൈപ്പ് ചെയ്യുമ്പോൾ ഇതിൻ്റെ ജൻ ഔഷധിയിൽ അവൈലബിൾ ആയിട്ടുള്ള മരുന്നിൻ്റെ കമ്പാരിറ്റീവ് കോസ്റ്റ് വരും. അതിൻ്റെ സൈഡിൽ നിങ്ങൾ എത്ര പെർസെൻറ്റേജ് ആണ് സേവിങ് എന്ന് പറഞ്ഞ് കാണും. നമ്മൾ അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ സാധാരണ കഴിക്കുന്ന നമ്മൾ സാൽബട്ടമോൾ, അസ്താലിൻ സ്പ്രേ, നമ്മൾ ഇന്നേലർ, അതിൻ്റെ വില ഇവിടെ 45 രൂപയാണ്. മാർക്കറ്റിലെ വില അതിന് 120-110 രൂപയായിരിക്കും. നമ്മൾ കഴിക്കുന്ന ഗ്ലിമിപ്രൈൻ അല്ലെങ്കിൽ ഹൈപ്പർടെൻസീവ് മെഡിസിൻ, ഇതിൻ്റെയൊക്കെ വില കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് 85-95% ഡിഫറെൻ്റ് ആണ്. നമ്മൾ സാധാരണ മെഡിക്കൽ ഷോപ്പിലൊക്കെ ബോർഡ് കാണാറുണ്ട് 15% കുറവ് അല്ലെങ്കിൽ 25% കുറവ്. അത് ആ മരുന്നിൻ്റെ വില 30% കാണാറുണ്ട്. ഇവിടെ അങ്ങനെയല്ല, നമ്മൾ മരുന്ന് വില കമ്പയർ ചെയ്യുമ്പോൾ 50% ആണ് മിനിമം, 50% മുതൽ 95% വരെയുണ്ട്. ചില ക്യാൻസർ മെഡിസിൻസിൻ്റെ വില 6500 രൂപയുടെ മരുന്ന് ജൻ ഔഷധിയിൽ 450 രൂപയാണ്. നമ്മൾ ഇതിൻ്റെ ആ കമ്പാരിസൺ ഒന്ന് കമ്പയർ ചെയ്യണം. സാധാരണ ഒരു ഫാമിലിയിൽ, ഒരു റിട്ടയർഡ് ഫാമിലി ആണെങ്കിൽ ഹസ്ബൻഡ് വൈഫ്, അവരുടെ പെൻഷനാണ്. കാര്യം ഇവർക്ക് മെഡിസിൻസിനെ പറ്റി അറിയുന്നത് കൊണ്ട് ഇവർ മരുന്ന് എന്തായാലും കഴിക്കും, ആദ്യം മരുന്ന് മേടിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അവരുടെ പെൻഷൻ്റെ 50% അവർ സാധാരണ മരുന്നിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു സാധാരണ ഒരു ഫാമിലിയിൽ ഹസ്ബൻഡും വൈഫും ഡയബറ്റിക്കും ഹൈപ്പർടെൻഷനും കൊളസ്ട്രോളൊക്കെ ഉണ്ടെങ്കിൽ ഒരു 5,000-6,000 രൂപീസിൻ്റെ കോസ്റ്റ് വരും. ഈ മരുന്ന് അവർ ജനൌഷധിയിലേക്ക് മാറുകയാണെങ്കിൽ അത് 500 രൂപയായിട്ട് കുറയും. അപ്പോൾ ആ സേവിങ് ഒന്ന് ഓർത്തു നോക്കും. അപ്പം അതൊരു തുകയില്ലാണ്ടായി മാറുന്നു പെട്ടെന്ന് അല്ലേ, മെഡിക്കൽ എക്സ്പെൻസ് ബഡ്ജറ്റിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ മാറ്റി വെക്കാം. ബിക്കോസ് 500-6,000 വ്യത്യാസമാണ്. ഇപ്പം ഇതിനകത്ത് അവർ പറയുന്നത് ഇന്ത്യയുടെ മെഡിക്കൽ ബിൽ, ഫാർമസ്യൂട്ടിക്കൽ എക്സ്പെൻസസ് 130,000 കോടിയാണ്. ഈ 130,000 കോടിയാണ് ഒരു വർഷത്തെ നമ്മൾ ഇന്ത്യക്കാര് മരുന്നിന് വേണ്ടി ചിലവാക്കുന്ന ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് ആണ്. ഇവര് ജനൌഷധിയിലേക്ക് മാറുകയാണെങ്കിൽ ഈ മെഡിക്കൽ ബില്ല് 30,000 കോടിയായിട്ട് കുറയും. അത്രയും വ്യത്യാസം വരികയാണ്. അപ്പം ഇതിനകത്ത് വേറൊരു ചോദ്യം മനസ്സിൽ വരുന്നൊരു കാര്യം ഇതാണ്, ഇത്രയും വില കുറയുമ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടാകും. അതെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്. അപ്പം ഞാൻ ഇതിനകത്ത് ക്വാളിറ്റിനെ പറ്റി ഞാൻ കുറച്ച് ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കുറച്ച് ഉറക്കെ പറയാം, റിക്വസ്റ്റ് വരുന്നുണ്ട്, കുറച്ച് ഉറക്കെ പറയാമോ? ശരി, ഓക്കെ, ഞാനിങ്ങനെ പിടിച്ചു തരാം വേണമെങ്കിൽ. സാധാരണ ഒരു മരുന്ന് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനി, നമ്മൾ കേൾക്കുന്ന ടോപ്പ് കമ്പനീസ് സിപ്ലാർ, ഹാൻബാഗ്, സി ടോറൻറ്റ്, ഡോക്ടർ റെഡീസ് എന്നൊക്കെ പറഞ്ഞ വലിയ വലിയ കമ്പനികളാണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് ഇറക്കുന്ന കമ്പനികളാണ് ഇവരൊക്കെ. സാധാരണ മെഡിക്കൽ ബിസിനസ്സിൽ വരുന്നൊരു കാര്യം എങ്ങനെയാന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ ചെയ്യുന്ന കമ്പനി തന്നെയാണ് അതിൻ്റെ ക്വാളിറ്റി ടെസ്റ്റ് ചെയ്യുന്നത്. ഞാൻ പരീക്ഷ എഴുതുന്നു, എൻ്റെ ഉത്തര പേപ്പർ ഞാൻ തന്നെ ഇവാലുവേറ്റ് ചെയ്യുന്നു. അവിടെ കുറ്റം ഉണ്ടെന്നല്ല പറഞ്ഞത്, പക്ഷേ ജനൌഷധിയിൽ അങ്ങനെയല്ല. ഫസ്റ്റ് തിങ്സ്, ഈ
ജനൌഷധി മരുന്ന് പ്രൊക്യൂർ ചെയ്യുന്നത് ക്വാളിറ്റി കമ്പനികളിൽ നിന്ന് മാത്രമാണ്. അവരാദ്യം ചെയ്യുന്നത് ഈ കമ്പനികൾ വിസിറ്റ് ചെയ്ത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് ജി എം പി അതുണ്ടോ എന്ന് നോക്കും, WHO അപ്രൂവ്ഡ് ആണെന്ന് നോക്കും. ഈ രണ്ട് കാര്യങ്ങളുള്ള കമ്പനികൾക്ക് മാത്രമേ അവർ ഓർഡർ കൊടുക്കുള്ളൂ. ഇത് നല്ല കമ്പനികളാണ്, ടോപ്പ് കമ്പനീസാണ്. ഈ ഈ കമ്പനീസ് ഈ മരുന്നുകൾ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ജനൌഷധിയിലേക്ക് അയക്കുന്നു. ജനൌഷധി മാത്രമേ ഉള്ളൂ പ്രോബ്ലി ദ ഓൺലി കമ്പനി ഹൂ ഡസ് എ സെക്കൻഡ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു തേർഡ് പാർട്ടിക്ക് അയക്കുകയാണ്. NABL ലാബ്സ് എന്ന് പറയും, നാഷണൽ അക്രഡിറ്റഡ് ലാബറട്ടറീസ്. അത് പിന്നെ ക്വാളിറ്റി കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു ഒരു ക്വാളിറ്റി കൺട്രോളിംഗ് മെക്കാനിസമാണ്. ഇപ്പോൾ കേരളത്തിൽ 10-40 ലാബ്സ് മാത്രമേ ഉള്ളൂ ഈ NABL ലാബ്സിൽ വരുന്നത്. അപ്പോൾ ഈ ക്വാളിറ്റി കമ്പനീസ് നിന്ന് വരുന്ന മരുന്നുകൾ രണ്ടാമതും അവർ ഈ NABL അപ്രൂവ്ഡ് ലാബ്സിലേക്ക് അയക്കുന്നു. അതെങ്ങനെയാണ് അയക്കുന്നതെന്ന് പറഞ്ഞാൽ സീക്രട്ട് ആയിട്ടാണ് അയക്കുക. കാര്യം ഈ അയക്കുന്ന കമ്പനി മാനുഫാക്ചറിങ് കമ്പനിക്കാർ അഥവാ അവരെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ ആ കംപ്ലീറ്റ് ലൂപ്പ് ഹോൾ നമ്മൾ കവർ ചെയ്യുകയാണ്. അപ്പം ഫസ്റ്റ് ടെസ്റ്റിംഗ് ഇസ് ഡൺ ബൈ ദി കമ്പനി ഇറ്റ്സെൽഫ്, മാനുഫാക്ചറിങ് കമ്പനി. നല്ല കമ്പനികളാണ്, അവർ ഓൾറെഡി മാർക്കറ്റിൽ ഇറക്കുന്ന മരുന്നുകളാണ്. എന്നാലും ഒരു സെക്കൻഡ് ടെസ്റ്റിംഗ് NABL ലാബിൽ പോയിട്ട് അത്രയും സമയം മരുന്ന് ക്വാറന്റൈനിലാണ്. ഒരു കമ്പനി അത് ചെയ്യില്ല. കാര്യം എന്ന് പറഞ്ഞാൽ 3-4 ആഴ്ചകൾ ഈ മരുന്ന് മാനുഫാക്ചർ ചെയ്ത് പൈസ കൊടുത്ത മരുന്നുകൾ അവരുടെ ഗോഡൗണിൽ ഇരിക്കുകയാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ, അപ്രൂവൽ കിട്ടിയതിന് ശേഷം മാത്രമേ അവർ മാർക്കറ്റിൽ ഇറക്കുന്നുള്ളൂ. ഇനി അഥവാ മാർക്കറ്റിൽ ഇറക്കിയതിന് ശേഷം എന്തെങ്കിലും ഒരു ക്വാളിറ്റി പ്രോബ്ലം കണ്ടു കഴിഞ്ഞാൽ ഇത് കംപ്ലീറ്റ് മരുന്ന് വിഡ്രോ ചെയ്യുകയും ഈ മാനുഫാക്ചറിങ് കമ്പനിയെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുകയും അവർക്ക് ഫൈൻ ഇടുകയും ചെയ്യുന്നുണ്ട്. അപ്പം പ്രൈം മിനിസ്റ്റർ മോഡിജിയുടെ വാക്കുകളിൽ നോ ഇന്ത്യൻ ഷുഡ് ഡൈ ബിക്കോസ് ഹി കനോട്ട് എഫോർഡ് മെഡിസിൻസ്, ഒരു ഭാരതീയനും മരുന്ന് എഫോർഡ് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് മരുന്ന് കിട്ടാത്തത് കൊണ്ട് മരുന്ന് മേടിക്കാനായിട്ട് പൈസ ഇല്ലാത്തത് കൊണ്ട് മരിക്കരുത്. ജനൌഷധി വിൽ പ്രൊവൈഡ് ക്വാളിറ്റി മെഡിസിൻസ്. ഇതിനകത്ത് വേറൊരു കാര്യം, സാധാരണ എഡ്യൂക്കേറ്റഡ് ആൾക്കാരാണെങ്കിൽ അവർക്കൊരു പ്രിസ്ക്രിപ്ഷൻ എഴുതി കൊടുത്താൽ അവർ ആദ്യം അത് മേടിക്കും, അതിൻ്റെ ഇമ്പോർട്ടൻസ് അവർക്കറിയാം. പക്ഷെ അൺഎഡ്യൂക്കേറ്റഡ് പൂർ ആൾക്കാർ അവർക്കിതിൻ്റെ ഇമ്പോർട്ടൻസ് അറിഞ്ഞുകൂടാ. ഒരു ഡയബറ്റീസോ ഒരു ഹൈപ്പർ ടെൻഷനോ ഒക്കെ ആണെങ്കിൽ അവർ വലിയ സിംറ്റംസ് ഇതിനില്ല. ഒരു ഇഞ്ചുറി ആണെങ്കിൽ അവിടെ പെയിൻ ഉണ്ടാവും. ഡയബറ്റീസിനും ഹൈപ്പർ ടെൻഷനും സിംറ്റംസ് ഇല്ല. അപ്പോൾ ഇവർ ആവശ്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ബാക്കി പൈസ ഉണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കഴിക്കുള്ളൂ. അപ്പോൾ ഇങ്ങനെ മരുന്ന് കഴിക്കാണ്ട് 4-5 കൊല്ലം പോകുമ്പോൾ ഈ ഡിസീസസ് സെക്കൻഡറിയോ ടെർഷ്യറി സ്റ്റേജിലേക്ക് പോകും. ഇത് ഇനീഷ്യൽ സ്റ്റേജിൽ വളരെ ചുരുങ്ങിയ വിലയിൽ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസീസ്, 100 രൂപയിൽ താഴെ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നൊരു ഡിസീസ്, അത് സെക്കൻഡറിയോ ടെർഷ്യറി സ്റ്റേജിലേക്ക് പോകുമ്പോഴേക്കും അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കോസ്റ്റ് ലക്ഷങ്ങളാകുകയാണ്. ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ല, ഡയാലിസിസിലേക്ക് പോകുന്നു, ഒരു മാസം 30,000-40,000 rupees സ്പെൻഡ് ചെയ്യണം. ഒരു കാർഡിയോവാസ്കുലർ പേഷ്യൻ്റ് ഹൈപ്പർടെൻസീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നില്ല, ഒരു സ്ട്രോക്കിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കിലേക്ക് വരുന്നു, ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ 2-3 ലക്ഷം വേണം. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കോസ്റ്റാണ് ഫാക്ടർ. ഇവിടെ 100 രൂപയെ താഴത്തെ വരുന്നുള്ളൂ കോസ്റ്റ്. ഈ ഒരു കാരണം കൊണ്ട് പേഷ്യൻസ് മരുന്ന് കഴിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരു സംശയം ചോദിക്കട്ടെ, ഈ ജനൌഷധിയിൽ ജനറിക് മെഡിസിനാണ് കിട്ടുന്നതെന്ന് പറഞ്ഞ് സാധാരണക്കാർക്ക് ഇപ്പോൾ ക്രോസിംഗ് നോക്കാൻ പേരുകൾ ആ മരുന്നിൻ്റെ മനസ്സിലാവാത്തത് കൊണ്ട് ഒരു ടെൻഷൻ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ജനറിക് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ നേരത്തെ ഇപ്പം നമ്മൾ ഞാനിപ്പോൾ ഒരു ഷർട്ട് മേടിക്കാൻ പോകുന്നു വെച്ചു. ഞാൻ ബാംഗ്ലൂർ ആണെങ്കിൽ കമേഴ്സ്യൽ സ്ട്രീറ്റിൽ പോകും. അവിടെ നല്ല ക്വാളിറ്റി ഷർട്ട് എനിക്കൊരു 250 രൂപ കിട്ടും, നല്ല മെറ്റീരിയലാണ്. ഇതേ ഷർട്ട് ഞാൻ വാൻ ഹൂസിൽ അല്ലെങ്കിൽ റെയ്മണ്ട്സിൽ പോവുകയാണെങ്കിൽ ഒരു ബ്രാൻഡ് അവിടെ വന്നു. അപ്പോൾ ഈ സെയിം ഷർട്ട് ഞാൻ 2,000-3,000 മേടിക്കുകയാണ്. ഇതേമാതിരി ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു മരുന്നൊരു കമ്പനി കണ്ടുപിടിക്കുന്നു, അതിൻ്റെ പേറ്റൻസ് കഴിയുമ്പോൾ 100-200 കമ്പനികൾ ഈ സെയിം മോളിക്യൂൾ അവരുടെ ഓൺ പേരിൽ മാനുഫാക്ചർ ചെയ്യാണ്. അപ്പം ഡോക്ടർമാർ അവരുടെ മരുന്ന് എഴുതിയാൽ മാത്രമേ അവർക്ക് അതിന് പ്രോഫിറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ജനറിക് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മരുന്ന് ആരും വാങ്ങിക്കില്ല. അപ്പോൾ അവർ അവരുടെ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി പല ആക്ടിവിറ്റീസും അവർക്കുണ്ട്. അപ്പോൾ ഈ ആക്ടിവിറ്റീസിലാണ് ഇതിൻ്റെ കോസ്റ്റ് കൂടുന്നത്. അപ്പം ബ്രാൻഡഡ് മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ റെയ്മണ്ട്സ് വാൻ ഹൂസൈനോ ഷർട്ട് മേടിക്കുന്നത് മാതിരിയാണ്. ക്വാളിറ്റിയിൽ വ്യത്യാസമില്ല, പക്ഷെ ഒരു ബ്രാൻഡ് അവിടെ വന്നു,
ആ ബ്രാൻഡിന്റെ മാർക്കറ്റിംഗ് ബ്രാൻഡിംഗ് കോസ്റ്റ് നമ്മളെ കയ്യിൽ നിന്ന് അവർ മേടിക്കുന്നു. ഇപ്പം ഗവൺമെൻറ് ഡോക്ടർമാർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുണ്ട് ജനറിക് നെയിം എഴുതണം പ്രിസ്ക്രിപ്ഷൻ എന്ന്. പല ഡോക്ടർമാരും അത് ഫോളോ ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. അതെന്തുകൊണ്ടാണ്? അതിനെതിരെ നമ്മൾ അത് ഞാൻ എൻ്റെ പല ഡോക്ടർ സുഹൃത്തുക്കളോടും ചോദിച്ചിട്ടുണ്ട്. പലരും എന്നോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം അത് അവരുടെ പേഷ്യൻസിനോടുള്ള കൺസേൺ കൊണ്ടാണ്. കാര്യം ഇപ്പം ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റാണ് നോക്കിയിട്ട് ഞാൻ കഴിക്കുന്ന മെറ്റ്ഫോമിൻ 500 mg ടാബ്ലറ്റാണ്. ഈ മെഡിസിൻസിൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഇംപ്യൂരിറ്റീസ് അല്ല പ്രോബ്ലം. മെഡിസിൻസിൽ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ 500 mg ടാബ്ലറ്റിൽ 500 mg ഉണ്ടോയെന്നാണ്. 500 mg പകരം 100 mg ആണെങ്കിൽ എൻ്റെ ഡയബറ്റീസ് കൺട്രോൾ ആവില്ല, എനിക്കൊരു ഡയബറ്റിക് കോമയിലേക്ക് പോവാം. ഞാനൊരു ഹൈപ്പർടെൻസീവ് പേഷ്യൻ്റാണ്, എനിക്കൊരു ബീറ്റാ ബ്ലോക്കർ എഴുതി എറ്റിനോൾ എന്ന് പറയും, അത് 40 mg ആണ് എഴുതിയത്. ഈ മരുന്നിൻ്റെ അകത്ത് 40 mg ഇല്ലാന്ന് വെച്ചോളൂ, 10 mg ഉള്ളൂ, എൻ്റെ ഹാർട്ട് പ്രൊട്ടക്റ്റഡ് അല്ല, എനിക്കൊരു അറ്റാക്കിലേക്ക് പോവാം. അപ്പോൾ ഈ ഡോക്ടേഴ്സിന് കൺസേൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ക്വാളിറ്റി മരുന്നിനുണ്ടോ, ഈ പറഞ്ഞ ക്വാളിറ്റി മരുന്നിനുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർമാരത് എഴുതും. അവർക്കൊരു കൺസേൺ മാത്രമേ ഉള്ളൂ, കാര്യം അവരുടെ പേഷ്യൻസിൻ്റെ ലൈഫ് ആൻഡ് ഡെത്ത് അവരുടെ കയ്യിലാണ്. ഒരു പേഷ്യൻ്റ് മരണപ്പെടുക എന്ന് പറഞ്ഞാൽ ഡോക്ടറിന് ഏറ്റവും വിഷമപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് അവർ ആ കൺസേൺ കൊണ്ടാണ് അവർ പറയുന്നത് നിങ്ങളീ മരുന്ന് കഴിക്കരുത്, കാര്യം ഇതിനകത്ത് ക്വാളിറ്റി ഉണ്ടാവില്ല. കാര്യം ഇത്രയും വില കുറയുമ്പോൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം എല്ലാവർക്കും വരുന്നൊരു കാര്യമാണ്. പിന്നെ സാധാരണ ആൾക്കാർ പറയുന്നത് ജനൌഷധിയിൽ പല സമയത്തും മെഡിസിൻസ് അവൈലബിൾ അല്ല, നമ്മൾ ചെല്ലുമ്പോൾ ഇപ്പോൾ ഇല്ല, സ്റ്റോക്ക് ഇല്ല എന്നൊക്കെ പറയുന്നു. അതൊരു വലിയൊരു സങ്കടകരമായിട്ട് പലരും പറയുന്നത് കേൾക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതൊരു ഒരു പരിധിവരെ അതിന് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പല മെഡിക്കൽ ജനൌഷധി ഷോപ്പുകളിലും സ്ഥിരമായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഒരു ഡയബറ്റിക് പേഷ്യൻസ്, ഹൈപ്പർടെൻസീവ് പേഷ്യൻ്റ്, ഇവരാരും ഡോക്ടർമാരെ എല്ലാ കൊല്ലം ഒന്ന് പോയിട്ട് കാണുന്നില്ല. 2-3 കൊല്ലം കൂടുമ്പം ഒന്ന് പോയിട്ട് ചെക്ക് ചെയ്യും. അപ്പോൾ ഇവർ വർഷങ്ങളോളം മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ നേരത്തെ പോയിട്ട് പ്ലാൻ ചെയ്യും. അപ്പോൾ അവർ ഒരു 2-3 മാസത്തേക്കുള്ള മരുന്ന് ഒറ്റയടിക്ക് മേടിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് ഗൾഫിൽ പോകുന്ന പല പേഷ്യൻസും 5-8 മാസത്തേക്കുള്ള മരുന്ന് മേടിച്ച് പോവാണ്. അപ്പോൾ ഇവർക്കൊരു പ്ലാനിങ് കിട്ടുന്നില്ല സ്റ്റോക്ക് ചെയ്യാൻ, എത്ര സ്റ്റോക്ക് ചെയ്യണം എന്നുള്ള കാര്യം. പിന്നെ ഈ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇന്ത്യയിൽ 6000-ൽ കൂടുതൽ മെഡിക്കൽ ഷോപ്സ് ഉണ്ട്. അപ്പോൾ ഇപ്പോൾ സപ്ലൈസ് നല്ലോണം വരുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഷോപ്സിനാണെങ്കിൽ എറണാകുളം ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്ന് മേടിക്കാം, ചെന്നൈയിൽ നിന്ന് മേടിക്കാം, ബാംഗ്ലൂരിൽ നിന്ന് മേടിക്കാം, ഡൽഹിയിൽ നിന്ന് മേടിക്കാം, എവിടെ നിന്ന് വേണമെങ്കിലും മേടിക്കാം. അപ്പം ഷോപ്സിന് ഷോർട്ടേജ് വരേണ്ട ആവശ്യമില്ല. അവർക്ക് നേരത്തെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിനൊരിക്കലും ഷോർട്ടേജ് വരില്ല. ഇനിയിപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത്, എങ്ങനെയാണ് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ടർ ആകാൻ പറ്റുക? എന്തൊക്കെയാണ് ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് സബ്സിഡി ഉണ്ടോ? ഇപ്പോൾ ഫാർമസി സർട്ടിഫിക്കറ്റ് ഉള്ള ആൾക്കേ തുടങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ ധാരാളം ചോദ്യങ്ങൾ ഈ പോസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്ത മുതൽ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാം, എങ്ങനെയാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടർഷിപ്പ് എടുക്കാൻ സാധിക്കുക? ഇങ്ങനെ കുറേ ദൂരപരിധിയിൽ എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനത് പറയാം. ഇപ്പോൾ കേരളത്തിൽ ഞാൻ പറഞ്ഞത് 600 മെഡിക്കൽ ഷോപ്സ് ഉണ്ടെന്നാണ്. കേരളത്തിൽ സാധാരണ മെഡിക്കൽ ഷോപ്സുകൾ 16,000 മെഡിക്കൽ ഷോപ്സ്. കേരളത്തിൽ മാത്രം ജനൌഷധിയല്ല, സാധാരണ മെഡിക്കൽ ഷോപ്സ് 16,000 മെഡിക്കൽ ഷോപ്സും 600 തമ്മിൽ ഒരു കമ്പാരിസനും ഇല്ല. 3%, 4% ആയിട്ടുള്ളൂ. നമുക്കിതൊരു 10-15% വരെ കംഫർട്ടബിളായിട്ട് പോവാം എന്ന് പറഞ്ഞാൽ കേരളത്തിലൊരു 4,000 മുതൽ 5,000 ജനൌഷധി ഷോപ്സ് വരെ തുടങ്ങാനുള്ള കപ്പാസിറ്റി അതൊന്നും പോരാ ശരിക്കും പറഞ്ഞാൽ. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജിലെങ്കിലും ഒരു 4,000-5,000 ഷോപ്സ് തുടങ്ങാം. ഇതിനൊരു കണ്ടീഷൻ ഉള്ളത് വില്ലേജസിലാണെങ്കിൽ, കേരളത്തിൽ വില്ലേജസ് വലുതായിട്ടില്ല, എന്നാലും ഉൾനാട്ടിലാണെങ്കിൽ കുറച്ച് ഉൾനാടാണെങ്കിൽ അവിടെ ഒരു ഷോപ്പിനും അടുത്ത ഷോപ്പിനും തമ്മിൽ 2.5 കിലോമീറ്റർ ദൂരം വേണമെന്ന്. ടൗണിലേക്ക് വരുമ്പോഴും അത് 1.5 കിലോമീറ്റർ ആയിട്ട് കുറയുന്നു. മെട്രോപൊളിറ്റൻ സിറ്റീസ് കാലിക്കറ്റ്, എറണാകുളം, ട്രിവാൻഡ്രം, ഈ നഗരങ്ങളിൽ 1 കിലോമീറ്റർ ദൂരം വേണം. നമുക്കിതിന് വേണ്ട ഒരേ ഒരു ക്വാളിഫിക്കേഷൻ തുടങ്ങാനുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. ഇതിനകത്ത് പല കാറ്റഗറി ഉണ്ട്. ഗവൺമെൻറ്റിന് തുടങ്ങാം. ഗവൺമെൻറ്റിന് ഒരു മെഡിക്കൽ കോളേജിലോ ഹോസ്പിറ്റലോ പ്രൈമറി ഹെൽത്ത് കെയർ സെൻറ്ററിലോ വേണമെങ്കിൽ തുടങ്ങാം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസിന് തുടങ്ങാം, എൻ ജി ഒസിന് തുടങ്ങാം. പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ഇപ്പം കേൾക്കുന്ന ആൾക്കാരിൽ പലരും പ്രൈവറ്റ് ഇൻഡിവിജ്വൽസ് ആയിരിക്കും. അവർക്ക് തുടങ്ങാൻ ഒരു ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് നമ്മൾ എംപ്ലോയ് ചെയ്യണം. അവർ ഫാർമസിസ്റ്റ് ആകണം എന്നില്ല, തുടങ്ങുന്ന ആൾ ഫാർമസിസ്റ്റ് ആവണമെന്നില്ല, പക്ഷെ നമ്മുടെ ഷോപ്പിൽ ക്വാളിഫൈഡ് ആയിട്ടൊരു ഫാർമസിസ്റ്റ് ഉണ്ടാവണം അല്ലേ? അത് ഡി ഫാം മതി, ബി ഫാം വേണമെന്നില്ല, ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ് വേണം.
നമ്മൾക്കൊരു ഹൺഡ്രഡ് ആ ലൈസൻസിലേ നമുക്ക് തുടങ്ങാൻ പറ്റുള്ളൂ. അതെ അതെ, കാരണം ഡ്രഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ അതായത് ആ ഫാർമസിസ്റ്റിന്റെ ലൈസൻസിൽ നമുക്ക് ആപ്ലിക്കേഷൻ വയ്ക്കാം. ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ നമുക്ക് ഫാർമസിസ്റ്റ് വേണ്ട, നമ്മൾ ഡ്രഗ് ലൈസൻസിന് അപ്ലൈ ചെയ്യുമ്പോഴാണ് ഫാർമസിസ്റ്റ് വേണ്ടത്. നമ്മൾ ഷോപ്പിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് ഒരു 120 സ്ക്വയർ ഫീറ്റ്, 120 സ്ക്വയർ ഫീറ്റിന്റെ ഒരു ഇത്. ഈ ഒരു 120 ഈ 120 സ്ക്വയർ ഫീറ്റ് എന്ന് പറഞ്ഞത് ഡ്രഗ് ലൈസൻസിന് വേണ്ടിയിട്ടാണ്. നമുക്ക് അതിൽ കൂടുതൽ വേണമെങ്കിൽ പോവാം, പക്ഷെ 120 സ്ക്വയർ ഫീറ്റ് മിനിമം വേണം. പിന്നെ അവർ പറയുന്നത് ആ ഷോപ്പിലേക്ക് വേണ്ട സാധനങ്ങൾ, ഷെൽഫ്സും ഒരു ഫ്രിഡ്ജ് എന്തായാലും വേണം, അതൊക്കെ ഡ്രഗ് ലൈസൻസിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് തുടങ്ങാൻ ഇതിനൊന്നും ആവശ്യമില്ല. പിന്നെ ഗവൺമെന്റ് കിട്ടുന്നത് 5 ലക്ഷം സബ്സിഡിയാണ്. 5 ലക്ഷം രൂപ, 5 ലക്ഷം റീപേബിൾ അല്ല, സബ്സിഡിയാണ്, ലോണല്ല. പക്ഷെ ഇതിനകത്തൊരു കാര്യമുള്ളത്, 5 ലക്ഷം രൂപ നമുക്ക് ഒറ്റയടിക്ക് കിട്ടില്ല. 5 ലക്ഷം രൂപ നമുക്ക് എല്ലാ മാസവും 15% ഓഫ് ദ സെയിൽ, നമ്മൾ 1 ലക്ഷം നമ്മൾ സെയിൽ നടത്തുകയാണെങ്കിൽ നമ്മൾ മിനിമം 2 ലക്ഷം 3 ലക്ഷം സെയിൽ ചെയ്യും. 1 ലക്ഷം എങ്കിൽ മിനിമം സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ 15% 15,000 രൂപ നമുക്ക് കിട്ടും സബ്സിഡിയായിട്ട്. റീപേ ചെയ്യേണ്ടത് സബ്സിഡിയാണ്. അപ്പൊ നമ്മളൊരു മുദ്രാ ലോൺ എടുക്കുകയാണെങ്കിൽ ആ മുദ്രാ ലോണിന്റെ റീപേയ്മെന്റ് ഈ 15,000 അങ്ങ് പോയിക്കോളും. അപ്പൊ ഒരു ബാങ്കുകാർ പറഞ്ഞത് 6 ലക്ഷം രൂപ നമ്മൾ മുദ്രാ ലോൺ എടുക്കുകയാണെങ്കിൽ 10,000 രൂപയുടെ അടുത്ത് നമുക്ക് പ്രതിമാസം ഇത് EMI വരുന്നുള്ളൂ, 5 വർഷത്തേക്ക് എടുക്കുകയാണെങ്കിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് കേട്ടോ. അപ്പൊ 6 ലക്ഷം രൂപയുടെ ഞാൻ പറഞ്ഞ ഒരു ബിൽഡിങ്ങിന്റെ കോസ്റ്റ് ഓരോ സിറ്റിയിലും വ്യത്യാസങ്ങളായിരിക്കും. ബിൽഡിങ്ങിൻ്റെ സ്പേസ്, ഇപ്പം ഞാൻ പറഞ്ഞ സാധാരണ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങുന്ന ഒരാൾ, മെഡിക്കൽ ഷോപ്പ് എപ്പോഴും തുടങ്ങുന്നത് ഏറ്റവും ക്രൗഡഡ് ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൻ്റെ അടുത്തോ അല്ലെങ്കിൽ മെയിൻ സിറ്റീസിൻ്റെ ലിമിറ്റിലാണ് സാധാരണ ഷോപ്പ് എടുക്കുക. ഇതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് ബിസിനസ് കിട്ടുന്നത് ഹോസ്പിറ്റൽസിൽ നിന്നാണ് അല്ലെങ്കിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നാണ്. ജനൌഷധിൻ്റെ മെയിൻ വ്യത്യാസം അതാണ്. നമ്മളുടെ ബിസിനസ് വരുന്നത് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നല്ല, കാരണം ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തുടങ്ങിയിട്ടില്ല, ഹോസ്പിറ്റൽസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. നമ്മളുടെ ബിസിനസ് മുഴുവൻ വരുന്നത് ലോക്കൽ ഫാമിലീസിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന മെഡിക്കൽ ഷോപ്പ് സിറ്റിയിലാകണമെന്നില്ല. നമ്മൾ സിറ്റി വിട്ട് കുറച്ച് ദൂരെ ആൾക്കാർക്ക് പാർക്കിംഗ് കിട്ടുന്നൊരു സ്ഥലം, പറഞ്ഞാൽ മനസ്സിലാകുന്ന സ്ഥലം, പോസ്റ്റ് ഓഫീസിൻ്റെ മുമ്പിലാണ് അല്ലെങ്കിൽ കല്യാണ മണ്ഡപത്തിൻ്റെ ഓപ്പോസിറ്റാണ് എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്ന ഒരു സ്ഥലം, അവിടെ കുറച്ചുകൂടെ വലിയൊരു സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ ഫ്യൂച്ചറിസ്റ്റിക് ആയിരിക്കണം. ജനൌഷധി മെഡിക്കൽ ഷോപ്പ് കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ നേരത്തെ പറഞ്ഞിരുന്നു, മെഡിക്കൽ ഷോപ്പല്ല ഇത്, പ്രധാനമന്ത്രിയുടെ വിഷൻ അങ്ങനെയല്ല. ഈ ജനൌഷധി കേന്ദ്രാസ് പരിയോജനയാണ് എന്ന് പറഞ്ഞാൽ അതൊരു ഹെൽത്ത് സെന്റർ ആയിട്ട് മാറും. PM BJP അതെ, പ്രധാനമന്ത്രി ഭാരതീയ ജനൌഷധി പരിയോജന, ഓർക്കാൻ എളുപ്പമാണ്, PM BJP. ഇതൊരു ഫ്യൂച്ചറിസ്റ്റിക് ഡിസിഷനാണ് എന്ന് പറഞ്ഞാൽ ഒരു മെഡിക്കൽ ഷോപ്പ് അല്ലാതെ അവിടെ ഡയഗ്നോസ്റ്റിക്സ് വരും, അവിടെ മെഡിക്കൽ ഇംപ്ലാന്റ്സ് വരും, അവിടെ അങ്ങനെ പല ഒരു ഹെൽത്ത് കെയർ സെൻറ്റർ, ഒരു ഹെൽത്ത് അഡ്വൈസറി സെൻറ്ററായിട്ട് മാറും. അപ്പം നമ്മൾ സ്ഥലം എടുക്കുമ്പോൾ ഒരു ഷട്ടർ നമ്മൾ ജനൌഷധിക്കാണെങ്കിൽ നമ്മൾ അതിനോട് ചേർന്ന് ഒരു ചെറിയൊരു ക്ലിനിക്കും കൂടെ നമ്മളവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ്സ് നടത്തുക, അവിടെ വൈകുന്നേരം ഡോക്ടറെ കൊണ്ടുപോയിരുത്തി ഫ്രീ ആയിട്ട് ചെക്കപ്പ് ചെയ്ത് കൊടുക്കുക, കാര്യം മരുന്നിന് കോസ്റ്റ് ഇല്ലല്ലോ. അപ്പം നമ്മൾ അതൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാനായിട്ട് സിറ്റി ലിമിറ്റിൽ നിന്ന് കുറച്ച് ദൂരെ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു സ്ഥലം. അപ്പോൾ റെൻറ്റ് വളരെ കുറയും, സാധാരണ 20,000 കൊടുക്കുന്ന റെൻ്റ് അവിടെ 5,000 വരുള്ളൂ. നമുക്ക് ഫസ്റ്റ് ഫ്ലോർ ആയാലും കുഴപ്പമില്ല, കാരണം ആൾക്കാർ അന്വേഷിച്ച് വരികയാണ്, കണ്ടുകൊണ്ട് വരികയല്ല. അപ്പോൾ നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഒരു ബിൽഡിംഗ് എടുത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് ഈ മൊബൈൽ ആപ്പിൽ പോയി കഴിഞ്ഞാൽ നിയറസ്റ്റ് മെഡിക്കൽ സ്റ്റോർ എന്ന് പറഞ്ഞ് കാണാം. ഇതിനകത്തൊരു ജനൌഷധി ഈ ആപ്പിൽ ചെന്നു കഴിഞ്ഞാൽ നിയറസ്റ്റ് ഒരു മിനിറ്റ് ഈ ആപ്പിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് സെർച്ച് മെഡിസിൻസ് നിയർ ബൈ സ്റ്റോർ, സെർച്ച് മെഡിസിൻസ് നിയർ ബൈ സ്റ്റോർ, പിന്നെ ക്വാളിറ്റി അഷുറൻസ് നോട്ടിഫിക്കേഷൻ ഷെയർ. ഈ സെർച്ച് മെഡിസിൻസിൽ നമ്മൾ ആദ്യം നിയറസ്റ്റ് ബൈ സ്റ്റോറിലേക്ക് പോവുക. അവിടെ ചെല്ലുമ്പോൾ നമുക്ക് അടുത്തുള്ള നമ്മൾ ഇതൊരു GPS ലൊക്കേഷനാണ്. ഒരാൾ ചോദിക്കുകയാണ്, ഒരു ടൗണിൽ എത്ര സ്റ്റോർ അനുവദിക്കും, ഷോപ്പുകൾ തമ്മിൽ ഡിസ്റ്റൻസ് കണക്കാക്കുന്നത് എങ്ങനെയാണ്, നിലവിലുള്ള സ്റ്റോറുകാരൻ അനുവദിച്ചാൽ തൊട്ടടുത്ത് സ്റ്റോർ അനുവദിക്കുമോ? അത് പിന്നെ അവരുടെ പോളിസി അനുസരിച്ചിട്ട്, ഇപ്പം പിന്നെ
രണ്ടുപേർ സുഹൃത്തുക്കളാണ് ഇങ്ങനെ തുടങ്ങുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അവരുടെ റൂൾ അനുസരിച്ചിട്ട് സിറ്റി ലിമിറ്റ്സിൽ മെട്രോ സിറ്റീസിൽ 1 കിലോമീറ്ററും ടൗൺസിൽ 1.5 കിലോമീറ്ര വില്ലേജസിൽ 2.5 കിലോമീറ്ററുമാണ്. നേരത്തെ ഒരാൾ എനിക്ക് ഇത് ചോദിച്ചിരുന്നു, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ മഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു മെഡിക്കൽ സ്റ്റോർ ഉണ്ടായിരുന്നു, അദ്ദേഹം തുടങ്ങാനായിട്ട് ആപ്ലിക്കേഷൻ വെച്ചിട്ട് ഇപ്പോൾ 4 മാസമായി റൈറ്റ് ടു പി എം എന്നുള്ള സൈറ്റിൽ കയറി അയച്ചു, മിസ്റ്റർ സിംഗ് ഹു ഇസ് ഇൻ ചാർജ് ഓഫ് കേരള അദ്ദേഹം ഒക്കെ ആക്കി. പക്ഷെ അദ്ദേഹത്തിന് കൊടുക്കാണ്ട് 2 ആഴ്ച മുമ്പ് വേറൊരാൾക്ക് അവിടെ തന്നെ അനുവദിച്ചു. എന്നാൽ മഞ്ചേരി എന്ന് പറയുന്നത് വളരെ സ്മോൾ, പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് കമ്പയർഡ് ടു മഞ്ചേരി ഇസ് എ സ്മോൾ പ്ലേസ്, ഇറ്റ്സ് ഇൻ മലപ്പുറം ഡിസ്ട്രിക്ട്. അവിടെ 6 സ്റ്റോറുകൾ വളരെ അടുത്തടുത്തുണ്ട്. ഇത് എന്താണ് ഇതിന്റെ ക്രൈറ്റീരിയ, എന്തുകൊണ്ട് അദ്ദേഹത്തിന് കിട്ടുന്നില്ല എന്ന് അദ്ദേഹം ഇതിന്റെ പോസ്റ്റർ കണ്ടിട്ട് നേരിട്ട് തന്നെ എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു, എനിക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട്. യു വുഡ് ലൈക്ക് ടു നോ വൈ ഹി ഈസ് നോട്ട് ഗിവൺ. ഇതിന് പല കാരണങ്ങളുണ്ട്. കാര്യം അവിടെ ഇരിക്കുന്ന നോർത്ത് ഇന്ത്യന്നാണ്, ഡൽഹിയിലാണ്, അവർക്ക് ഇതിന്റെ ലൊക്കേഷൻ അവർക്ക് അറിഞ്ഞൂടാ. പലപ്പോഴും അത് അവർക്കൊരു കൺഫ്യൂഷൻ വരുന്നതാണ്. അപ്പം നമ്മളായിട്ട് അത് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ GPS ലൊക്കേഷൻ ഇട്ടിട്ട് അവർക്ക് അയച്ചു കൊടുക്കണം. അയച്ചു കൊടുത്തു, റൈറ്റ് ടു പി എം എന്നുള്ള പോർട്ടലിൽ കയറി അദ്ദേഹം കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്തു, മിസ്റ്റർ സിംഗ് ഹു ഇസ് ഇൻ ചാർജ് ഓഫ് കേരള അദ്ദേഹത്തിന് കോൺടാക്ട് ചെയ്തു, എന്നിട്ട് വേറൊരാൾക്ക് ഇപ്പം അലോട്ട് ചെയ്ത് കിട്ടി. 4 മാസം മുമ്പ് രജിസ്റ്റർ ചെയ്ത് അദ്ദേഹത്തിന് ഇപ്പോഴും വന്നിട്ടില്ല. വേറാസ് പെരിന്തൽമണ്ണ ഈസ് എ വെരി സ്മോൾ സിറ്റി, അവിടെ 6 ജനൌഷധിക്ക് സാങ്ഷനും കൊടുത്തിട്ടുണ്ട്. ഒരു സിറ്റിക്ക് അങ്ങനെ ഒരു ലിമിറ്റ് ഇല്ല. ഈ പറഞ്ഞ ഡിസ്റ്റൻസ് എനിക്ക് ആ ആപ്ലിക്കേഷൻ എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാൻ പറഞ്ഞു. എനിക്കൊന്ന് ഫോർവേഡ് ചെയ്യാം, ഞാൻ അതിന് എന്താ പറ്റിയെന്ന്. കാര്യം പലപ്പോഴും ഈ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് അല്ലെങ്കിൽ ചിലപ്പോൾ അതുകൊണ്ട് അക്സെപ്റ്റ് ചെയ്ത് കാണത്തില്ല. കാരണം ആപ്ലിക്കേഷൻ നമ്മൾ പോർട്ടലിൽ കയറിയിട്ട് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് കംപ്ലീറ്റ് ഇല്ലെങ്കിൽ ഒരു ഡോക്യുമെന്റ് മിസ്സിംഗ് ആണെങ്കിൽ അത് റിജക്ട് ചെയ്യാണ്. കാര്യം നമ്പർ ഓഫ് ആപ്ലിക്കേഷൻസ് വളരെ അധികം വന്നുകൊണ്ടിരിക്കുക ഇപ്പോഴും, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അത് ഏതായാലും എനിക്കൊന്ന് അയച്ചുതരും, ഞാനൊന്ന് ഫോളോ അപ്പ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ ഇത് ചോദിക്കുന്നത് നമുക്ക് ഫ്രണ്ട്സ് ആണെങ്കിൽ അടുത്തടുത്ത് തുടങ്ങാനും ബുദ്ധിമുട്ടില്ല, അത് അവരുടെ അപ്രൂവൽ ഒന്ന് അന്വേഷിച്ച് നോക്കണം. അടുത്ത കടക്കാരന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ നമുക്ക് തുടങ്ങാൻ പറ്റും അല്ലേ. ഓക്കെ. അപ്പൊ ഇനിയിപ്പോ നമുക്ക് അറിയേണ്ടത് 5 ലക്ഷം രൂപ സബ്സിഡി ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ ചെയ്യുന്ന ബിസിനസിന്റെ ടേൺ ഓവർ, മന്ത്ലി ടേൺ ഓവർ അനുസരിച്ച് അതിന്റെ 15% ആണ് സബ്സിഡി ആയിട്ട് ഗവൺമെന്റ് നമുക്ക് ഇട്ടു തരുന്നത്. അത് വെച്ച് നമ്മൾ എടുക്കുന്ന ലോൺ നമുക്ക് റീപേ ചെയ്യാനും സാധിക്കും. അപ്പൊ ഉദ്ദേശം ഇങ്ങനെ ഒരു ജനൌഷധി മെഡിക്കൽ സ്റ്റോർ തുടങ്ങാനായിട്ട് 3 ലക്ഷം രൂപ ചെലവ് വരും? 3 ലക്ഷം രൂപയുടെ മെഡിസിൻസ് നമ്മൾ സ്റ്റോക്ക് ചെയ്യണം. അതിപ്പോ ഒരാൾ ചോദിച്ചിട്ടുണ്ട്, എക്സ്പയറി ആയിട്ടുള്ള മെഡിസിൻസ് തിരിച്ചെടുക്കുമോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, ഒന്ന് ചേർത്ത് വിശദീകരിക്കാമോ? ഒരു ഷോപ്പ് തുടങ്ങാനുള്ള കോസ്റ്റ്, ബിൽഡിംഗ് കോസ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഓരോ സിറ്റിയിലും അതിനും വ്യത്യാസങ്ങൾ ഉണ്ടാവും. എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സ്? ഇപ്പൊ നമുക്കൊരു കമ്പ്യൂട്ടർ വേണം, ഒരു പ്രിന്റർ വേണം, മെഡിസിൻ ബില്ലൊക്കെ കൊടുക്കണമല്ലോ. ഇതിനകത്ത് ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, സാധാരണ ഒരു സോഫ്റ്റ്വെയർ മാർക്കറ്റിൽ നിന്ന് മേടിക്കുകയാണെങ്കിൽ 40,000 to 50,000 rupees വരും. അതിന് പകരം ജനൌഷധി തന്നെ ഒരു സോഫ്റ്റ്വെയർ തരുന്നുണ്ട്, പോയിന്റ് ഓഫ് സെയിൽസ് ആണ്. നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു കമ്പ്യൂട്ടർ വേണം, അതിനൊരു ഹാർഡ്വെയർ വേണം, ഒരു ഫ്രിഡ്ജ് വേണം, പിന്നെ അതിനുള്ള ബേസിക് ഷെൽഫ്സ് സ്റ്റോർ ചെയ്യാനുള്ള റാക്കുകൾ, അതിൻ്റെ കോസ്റ്റും ഓരോ സിറ്റിയിലും അതിന് വ്യത്യാസം ഉണ്ടാവും. മെഡിസിൻസിൻ്റെ കോസ്റ്റ് വിൽ നോട്ട് കം മോർ ദാൻ 2 lakhs. 2 lakhs മതി. പിന്നെ ഇതിന് പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞത് 20 മുതൽ 25% വരെയാണ്. പിന്നെ ഈ മെഡിക്കൽ ഷോപ്പിൽ സാധാരണ 70% സെയിൽസ് മെഡിസിൻസ് ആണെങ്കിൽ ബാക്കി ടൂത്ത്പേസ്റ്റ്, ടൂത്ത് ബ്രഷ് അങ്ങനെ പല സാധനങ്ങളും പോകും. നമ്മൾക്ക് മിനിമം ഒരു 5 lakh സെയിൽസ് എങ്കിലും നമുക്ക് വേണം. 5 lakh സെയിൽസ് ഉണ്ടാക്കും പെർ മന്ത്. ഇതിന് ഒരേ ഒരു വ്യത്യാസമുള്ളത്, സാധാരണ ഒരു മെഡിക്കൽ ഷോപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മളവിടെ ഇരുന്നാൽ മതി, ഡോക്ടർമാർ പ്രിസ്ക്രിപ്ഷൻ അയച്ചോളും. ഇവിടെ അങ്ങനെയല്ല, ഞാൻ പറഞ്ഞ മാതിരി ഇതിന് ബിസിനസ് ഡെവലപ്പ് ചെയ്യണം നമ്മൾ. കാരണം ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല, ഹോസ്പിറ്റൽസ് പേഷ്യൻസിന് അയക്കുന്നില്ല. അങ്ങനെയുള്ളൊരു കണ്ടീഷനിൽ നമ്മളുടെ ടാർഗറ്റ് ഓഡിയൻസ് എന്ന് പറഞ്ഞത് സാധാരണക്കാർ, മരുന്ന് കഴിക്കുന്ന ആൾക്കാർ, വർഷങ്ങളോളം മരുന്ന് കഴിക്കുന്ന ഒരാൾക്കാർ. അപ്പം നമ്മൾ ആ ലൊക്കേഷനിൽ ഒരു 100-700 families നമ്മൾ കോണ്ടാക്ട് ചെയ്ത് ഈ പ്രൈസ് ഡിഫറൻസ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അങ്ങനെ 100-700 families നമ്മളെ കടയിൽ വന്ന് മരുന്ന് മേടിക്കുകയാണെങ്കിൽ അവരെന്തായാലും മേടിച്ചോളും. കാര്യം ഇത്രയും ഡിഫറൻസ് വരികയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുമാതിരി 7,000 രൂപയുടെ മരുന്ന് 700 രൂപക്ക് കിട്ടുകയാണെങ്കിൽ അവർ ക്വാളിറ്റിയും അഷ്യൂർഡ് ആണെങ്കിൽ അവരെന്തായാലും വന്നോളും. അപ്പം നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ കേരളത്തിൽ 10-40 shops സക്സസ്ഫുൾ അല്ലാണ്ട് ഇരുന്നിട്ടുണ്ട്. അതേസമയത്ത് തുടങ്ങിയ ആൾ തന്നെ 15-20 shop തുടങ്ങിയ ആൾക്കാരുണ്ട്. അപ്പോൾ അത് നമ്മൾ എങ്ങനെ നടത്തുന്നു എന്നാണ്. മിസ്റ്റേക്ക് പറ്റിയത് എല്ലാവർക്കും പറ്റിയിരിക്കുന്നത് കട തുടങ്ങി അവർ കടയിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അത് പറ്റില്ല. നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങി നമ്മൾ നമ്മളെ ചുറ്റുപാടുള്ള 10-700 families കോണ്ടാക്ട് ചെയ്ത് കാര്യം എല്ലാ ഫാമിലിയിലും
ഒരു ഡയബറ്റിക്കോ ഒരു ഹൈപ്പർടെൻസീവോ ഒരു കൊളസ്ട്രോൾ പേഷ്യൻസ് എന്തായാലും കേരളത്തിൽ ഉണ്ടാവും ഞാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ പറയുകയാണ് ദാറ്റ് ഈസ് ഈ നോൺ ഫാക്ടർ എക്സ്പയറിക്ക് എങ്ങനെയാന്ന് പറഞ്ഞാൽ പുതിയൊരു ഫോർമുലയാണ് അവർ വാങ്ങിക്കുന്ന മെഡിസിൻസിന് 2% ആദ്യം അവർക്ക് കൊടുക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരിപ്പം പിന്നെ 100,000 മരുന്ന് മേടിക്കുകയാണെങ്കിൽ അതിന് 2% 2,000 രൂപ ഈ കടക്കാരൻ മേടിക്കുകയാണെങ്കിൽ മേടിക്കുമ്പോൾ അവർക്ക് 20% മാർജിൻ ആണെങ്കിൽ അവർ 22% മാർജിൻ കൊടുക്കുകയാണ് ഈ 2% എക്സ്പയറി കവർ ചെയ്യാനാണ് അപ്പൊ അവർ ശരിക്കും പ്ലാൻ ചെയ്യാനാണെങ്കിൽ ഈ 2% താഴെ വരുള്ളൂ അവർ അവരടുത്തുള്ള ഈ സോഫ്റ്റ്വെയർ ശരിക്കും യൂസ് ചെയ്യുകയാണെങ്കിൽ കാരണം സോഫ്റ്റ്വെയറിനകത്ത് എക്സ്പയറിയൊക്കെ മുകളിൽ മുകളിൽ പൊന്തി വരും അപ്പൊ നമ്മളത് വേഗം പുഷ് ചെയ്ത് കളയുക അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഈ 2% കൂടെ വരത്തില്ല എക്സ്പയറി ഇപ്പം നമ്മളുടെ ഈ സ്വാതന്ത്ര്യദിനത്തോടാണ് അനുബന്ധിച്ച് പ്രധാനമന്ത്രി സ്ത്രീകൾക്ക് നൽകിയ ഏറ്റവും വലിയൊരു ഉപഹാരമാണ് പ്രത്യേകിച്ചും നോർത്ത് ഇന്ത്യയിൽ സുവിധ നാപ്കിനുകൾ ഇപ്പോൾ ഉള്ള ഏത് നാപ്കിൻ്റെ ക്വാളിറ്റിയോടും കിടപിടിക്കുന്ന നാപ്കിനുകളാണ് സുവിധ നാപ്കിനുകൾ 1 രൂപയ്ക്കാണ് ഒരു നാപ്കിൻ അവൈലബിൾ ആയിരിക്കുന്നത് എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് ഇത്രയും വിലക്കുറവിൽ ഇത്രയും നല്ലൊരു കാര്യം സ്ത്രീകൾക്കായിട്ട് ചെയ്യാൻ സാധിച്ചത് സുവിധയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് അവൈലബിൾ കൂടെ അല്ല ഞങ്ങൾക്ക് ധാരാളം പേര് പറയുന്നുണ്ട് കടയിൽ പോകുമ്പോൾ അത് അവൈലബിൾ അല്ല ആസ് എ CNF ഏജന്റ് വി വുഡ് ലൈക്ക് ടു ബ്രിങ് ടു യുവർ നോട്ടീസ് അത് ഏറ്റവും അധികം അവൈലബിൾ ആക്കണമെന്നൊരു റിക്വസ്റ്റ് ആണ് ഇത് വൺ ഓഫ് ദ റീസൺ ഇസ് ദാറ്റ് ഇത് ഒരു ഫുൾ ലോറി ലോഡ് വന്നു കഴിഞ്ഞാൽ 1 രൂപയുടെ സാധനമാണ് അതിന്റെ ഫ്രൈറ്റ് കോസ്റ്റിനേക്കാളും കൂടുതലാണ് ഫ്രൈറ്റ് കോസ്റ്റ് ആണ് ഇതിനേക്കാളും കൂടുതൽ മെറ്റീരിയൽ കോസ്റ്റിനേക്കാളും അതല്ല അത് വേറെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ സുവിധയുടെ ഇറ്റ് ഈസ് എ ബയോഡിഗ്രേഡബിൾ പ്രോഡക്റ്റ് ദർ ആർ മെനി പ്രൊഡക്ട്സ് ഇൻ ദ മാർക്കറ്റ് ദി ആർ നോട്ട് ദിസ് ഇസ് എ ബയോഡിഗ്രേഡബിൾ പ്രോഡക്റ്റ് ഈ പ്രോഡക്റ്റ് സബ്സിഡൈസ് ചെയ്തിരിക്കുകയാണ് അത് പ്രധാനമന്ത്രിയുടെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെ ഒരു ഈ വിമൻ കമ്മ്യൂണിറ്റിക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത് സബ്സിഡൈസ്ഡ് ആണ് ബാക്കി പ്രൊഡക്റ്റ് സബ്സിഡൈസ്ഡ് അല്ല ഈ പ്രൊഡക്റ്റ് മാത്രം സബ്സിഡൈസ് അതൊരു പ്രധാനമന്ത്രിയുടെ ഒരു ഗിഫ്റ്റാണ് ഇൻഡിപെൻഡൻസ് ഡേ ഗിഫ്റ്റാണ് ബാക്കി പ്രൊഡക്റ്റ് സബ്സിഡൈസ്ഡ് അല്ല ജൻ ഔഷധി ഈസ് റണ്ണിങ് പ്രോഫിറ്റബിളി നഷ്ടത്തിലല്ല ഓടുന്നത് ഈ 95% ലാഭം കൊടുത്തതിന് ശേഷവും ജൻ ഔഷധി ഈസ് റണ്ണിങ് ഓൺ പ്രോഫിറ്റ് അപ്പോൾ യു ക്യാൻ ഇമാജിൻ വാട്ട് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദ മെഡിസിൻസ് അപ്പോൾ ഇനി ഇത് തുടങ്ങാനായിട്ട് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ വയ്ക്കേണ്ടത് ഇതിന് janaushadhi.gov.org എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൺലൈനിൽ പോയിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഓൺലൈനും ചെയ്യാം ഓഫ്ലൈനും ചെയ്യാം ഓൺലൈൻ ചെയ്യുന്നത് കുറേ ശരിയാവുന്നില്ല എന്നും പറഞ്ഞിട്ട് ആൾക്കാർ നമ്മളെ ബന്ധപ്പെടുന്നുണ്ട് ഓൺലൈനിൽ ഒരു ടെക്നിക്കൽ കോംപ്ലിക്കേഷൻസും ഇല്ല നമ്മൾ കുറച്ച് കെയർഫുൾ ആയിട്ട് നമ്മൾ സമയമെടുത്ത് നല്ല ഇന്റർനെറ്റ് സ്പീഡുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് കോംപ്ലിക്കേഷൻ ഇല്ല കാര്യം എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ആപ്ലിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞതുമാതിരി പ്രധാനമന്ത്രിയുടെ വാക്കുകളിൽ ഇന്ത്യയിലെ എല്ലാ പഞ്ചായത്തും 625,000 പഞ്ചായത്തുണ്ട് പഞ്ചായത്തുകളിലും വില്ലേജുകളിലും ജനൌഷധി സ്റ്റോർ എത്തിക്കാനുള്ള പ്ലാനാണ് പിന്നെ ഇതിന് എന്തെങ്കിലും എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഉണ്ടോ ഈ ഷോപ്പ് തുടങ്ങണമെങ്കിൽ മിനിമം ഗ്രാജുവേറ്റ് ആയിരിക്കണം അങ്ങനെ എന്തെങ്കിലും ആർക്ക് വേണമെങ്കിലും തുടങ്ങും സ്ത്രീകൾക്കോ പുരുഷന്മാർക്കോ ആർക്ക് വേണമെങ്കിലും തുടങ്ങും ഏജ് ഒന്നുമില്ല കാരണം സാധാരണ ഇപ്പൊ എനിക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്നാണ് ഞാൻ ഇതൊക്കെ ചോദിക്കുന്നത് ഏജ് പ്രശ്നമല്ല Somebody should be confident and willing, that's all. ഇപ്പൊ ഒരാൾ അയച്ചിരിക്കുന്നത് ശ്രീ ഹരി പുള്ളൂരിൽ നിന്നാണ് ഓൺലൈൻ മോഡിൽ 3 തവണ അപേക്ഷിച്ചു കൊടുത്തത് റിജക്ട് ചെയ്തു വിത്തൗട്ട് റീസൺ പിന്നീട് ഓഫ്ലൈൻ മോഡിൽ അപേക്ഷ കൊടുത്തതിന്റെ സ്റ്റാറ്റസ് അറിയാൻ എന്താണ് വഴി അത് കേരളത്തിൽ ഒരു മാർക്കറ്റിംഗ് മാനേജർ ഉണ്ട് പുള്ളിക്ക് മെസ്സേജ് ചെയ്യാം എനിക്കൊരു മെസ്സേജ് തരിക ഞാനത് ഫോളോ അപ്പ് ചെയ്യാം വേറൊരാൾ ചോദിച്ചിരിക്കുന്നത് ഡയബറ്റിക് മെഡിസിൻ സ്കേസിറ്റി സീൻ ഇൻ സെർട്ടൻ ഷോപ്സ് നേരത്തെ ചോദിച്ചു തന്നെയാണ് അപ്പൊ വേഗം ഫാസ്റ്റ് മൂവിംഗ് മരുന്നുകൾക്ക് സ്കേസിറ്റി ഉണ്ട് അതൊന്ന് ശ്രദ്ധയിൽപ്പെടുത്താൻ കൂടെ ആൾക്കാർ പറയുന്നുണ്ട് ശരി ഓക്കെ അപ്പൊ ഇപ്പൊ നമ്മളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ആർക്കെങ്കിലും തന്നെ സംശയങ്ങൾ ഇതിനോടനുബന്ധിച്ചുണ്ടെങ്കിൽ BJP എറണാകുളം എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി അതിനുള്ള മറുപടി നമ്മൾ അവിടെ കൂടെ തരുന്നതായിരിക്കും വേറെ എന്തെങ്കിലും പറയാനായിട്ട് പൊതുവെ ഇതിനെ കുറിച്ച് പറയാനായിട്ട് സാറിനുണ്ടോ ഞാൻ ഒരുപാട് എല്ലാ പോയിന്റും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ ക്വസ്റ്റ്യൻസോ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ BJP എറണാകുളം എന്നുള്ള ഫേസ്ബുക്ക് പേജിലേക്ക് ക്വസ്റ്റ്യൻസ് അയക്കുകയാണെങ്കിൽ വി വിൽ ഫോർവേഡ് ദാറ്റ് ടു യു
അല്ലേ? ഈ ഓൺലൈനിൽ കിട്ടാത്ത ആൾക്കാർക്ക് ഓഫ്ലൈനിൽ അനുവദം അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് എങ്ങനെ അറിയാമെന്നാണ് ഇപ്പോൾ ചോദിച്ചത്. അതിന് വ്യക്തമായിട്ട് നമ്മളൊരു മറുപടി ഞാനത് അന്വേഷിക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു 100 ആപ്ലിക്കേഷൻ പോകുന്നുണ്ടെങ്കിൽ ഒരു 10% ചിലപ്പോൾ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് സ്റ്റക്കായി പോവാം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്കൊന്ന് ടേക്കപ്പ് ചെയ്യണം. ശരി, അപ്പോൾ ഇത്രയും നേരം ഞങ്ങളോടൊപ്പം ചെലവഴിച്ച ധാരാളം കാര്യങ്ങൾ, കാരണം ജനങ്ങൾക്ക് ജനഔഷധി എന്ന് പറയുകയാണെങ്കിൽ കൃത്യമായൊരു ധാരണ ഉണ്ടായിരുന്നില്ല, എവിടേക്കത് ഉണ്ട് എന്നറിയില്ലായിരുന്നു, എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു, എന്തുകൊണ്ടാണ് ഈ മെഡിസിനുകൾക്ക് ഇത്രയും വില കുറവ് എന്നറിയുന്നുണ്ടായിരുന്നില്ല, ക്വാളിറ്റി പ്രോബ്ലംസ് ഉണ്ടാവുന്നുണ്ടോ എന്നറിയില്ലായിരുന്നു. എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് പറഞ്ഞു തന്ന ശ്രീ അജിത് തച്ചോളിക്ക് നന്ദി അറിയിക്കുന്നു. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ സംശയങ്ങളുമായിട്ട് ഞങ്ങളെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് ഫോർവേഡ് ചെയ്യാം. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചതിന് നന്ദി. നമസ്കാരം. നമസ്കാരം.